സിബിൻ മെന്റലി ആകെ തകർന്നിരിക്കുകയാണ്. മാനസികാവസ്ഥ മൊത്തത്തിൽ എന്തോ മൈൻഡ് ഔട്ടായിട്ടാണ് ഇരിക്കുന്നത്. സിബിൻ ഇങ്ങനെ കൺഫഷൻ റൂമിലേക്ക് എന്നെ വിളിക്കേ വിളിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിബിന്റെ മാനസികാവസ്ഥ എങ്ങോട്ടോ പോകുന്ന പോലെ നമുക്ക് ലൈവ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവസാനം സിബിന്റെ ഒരു ലെവൽ വിട്ടു എന്ന് തോന്നിയ സമയത്താണ് സിബിനെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നത്. സിബിൻ ഓടിക്കൊണ്ടാണ് കൺഫഷൻ റൂമിലേക്ക് പോകുന്നത്. സിബിൻ എന്തോ കൺട്രോൾ കിട്ടാത്ത അത്രയും ഒരു ലെവലിലെത്തി എന്നാണ് സിബിനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. സിബിൻ പറയുന്നുണ്ട്, എന്റെ മെന്റലി ഞാൻ അത്രയും പ്രശ്നമാണ്, ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല, ഈ വീട് എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ലിവിംഗ് ഏരിയ ഭയങ്കര പേടിയാണ്, എനിക്കിവിടെ നിൽക്കാനായിട്ട് ഇനി ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സ്ട്രോങ് മത്സരാർത്ഥിയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസിനോട് അവിടെ സിബിൻ പറയുന്നത്, ഇപ്പൊ ബിഗ് ബോസ് എന്നോട് പറയുന്നത് പോലും ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിവിടെ നിൽക്കാനായിട്ട് ഒട്ടും കഴിയില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നശിപ്പിക്കുന്നത് എന്നറിയാം, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോ ഇവിടെ മൊത്തം പേടിയാണ്, എനിക്ക് ലിവിംഗ് ഏരിയയും ഇവിടുത്തെ ഗെയിംസും ഇവിടെ എല്ലാവരെയും എനിക്ക് എല്ലാത്തിനെയും പേടിയാണ് തോന്നുന്നത്. മുമ്പ് എനിക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, ഒരു വർഷത്തോളം എടുത്തു എനിക്കതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട്. ആ ലെവലിലേക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മെന്റൽ സ്ട്രെങ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഇനി കളയാനായിട്ട് താല്പര്യമില്ല, എനിക്ക് പുറത്തേക്ക് പോയേ പറ്റൂ എന്നാണ് സിബിൻ ബിഗ് ബോസിനോട് പറയുന്നത്. ബിഗ് ബോസ് സിബിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണോ സിബിൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് വേണ്ട കാണണ്ട എന്നാണ് സിബിൻ പറയുന്നത്. സിബിൻ അത്രയും മെന്റലി തകർന്ന അവസ്ഥയിലാണ്. എന്തായാലും അതിനുശേഷം നമുക്ക് ലൈവിൽ കാണുന്നുണ്ട് ശരണ്യയും ശ്രീതുവും ഇരുന്ന് സംസാരിക്കുന്നത്. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, സിബിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂ ആണ്. ഇനി ആര് എന്ത് പറഞ്ഞാലും, അതായത് സിബിൻ ഇനി ആരോട് എന്ത് പറഞ്ഞാലും അവരാരും സിബിനെ വിശ്വസിക്കില്ല എന്നുള്ളൊരു തോന്നല് സിബിനെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ അങ്ങനെയുള്ള നിലയ്ക്ക് ഇനി ഇവിടെ എങ്ങനെ നിന്ന് ഗെയിം കളിക്കും, ആരെ വിശ്വസിക്കും, എന്ത് ഞാൻ പറയുന്നത് ആര് വിശ്വസിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിബിന്റെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്നലത്തെ ആ ഒരു ഒറ്റ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് സിബിന് ഇനി ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മെന്റലിലേക്ക് സിബിൻ എത്തിയിരിക്കുകയാണ് എന്ന് ശരണ്യ അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സിബിൻ ആകെ ടെൻഷനും പേടിയും അടങ്ങുന്ന രീതിയിലാണ് കൺഫഷൻ റൂമിൽ ഇരിക്കുന്നത്. വല്ലാത്തൊരു ഭയപ്പാടാണ് സിബിന്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സിബിനെ തിരിച്ചുതരാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കും. സിബിനെ പോലെ ഒരു നല്ല മത്സരാർത്ഥി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇപ്പോ സീസൺ 6 ഇത്രയും വൻ വിജയമായിട്ടുണ്ടെങ്കിൽ സിബിന്റെ ഒരു കയ്യൊപ്പ് അതിൽ വളരെ വലുതാണ്. ആ സമയത്ത് സിബിനെ പോലെ ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രാജഡി ആയി പോകും. അതുകൊണ്ട് തന്നെ സിബിനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ കഴിയട്ടെ, മെന്റലി ഓക്കെ ആവട്ടെ എന്ന് നമുക്ക് കരുതാം.